അബ്കരീസ്. അങ്ങനെ ലോക ചരിത്രത്തിൽ ആദ്യമായി രണ്ട് മലയാളികൾ ഇലക്ട്രിക് സ്കൂട്ടറുമായി ബൈ റോഡ് ലേ ലഡാക്ക് കർത്തുംഗലയിൽ. നമസ്കാരം. എന്റെ പേരെന്താ? ടോബിൻ. എന്റെ പേര് അഖിൽ. അഖിൽ, ഓക്കെ ഓക്കെ. ഇതൊരു ഇലക്ട്രിക് വണ്ടിയല്ലേ? ഇലക്ട്രിക്. ഏതാ വണ്ടി? ഏതാ കമ്പനി? ഏതാ? ഇത് കൊമാക്കിയുടെ T95 എന്ന് പറഞ്ഞ മോഡൽ. T95 അല്ലേ? അപ്പൊ നിങ്ങൾ ഇതിൽ എങ്ങോട്ടേക്ക് ആക്ച്വലി പോകുന്നത്? റോൾ ഇന്ത്യ ട്രിപ്പ്. ഡിയർ ഫ്രണ്ട്സ്, കുറച്ച് പേർക്കെങ്കിലും ഇവരെ അറിയുമായിരിക്കും. കണ്ണൂരിൽ നിന്നും 2022 സെപ്റ്റംബർ 19 കാശ്മീരിലേക്ക് കൊമാക്കി T95 എന്ന ഇലക്ട്രിക് സ്കൂട്ടറിൽ ഇവർ യാത്ര തുടങ്ങിയിട്ട് ഏകദേശം 3 മാസമാവാൻ പോകുന്നു. ഇവർ യാത്ര തുടങ്ങുന്നതിന് ഒരു ദിവസം മുന്നേ ഇവരുടെ യാത്രയെക്കുറിച്ച് അറിയാനുള്ള ഒരു വീഡിയോ ഈ ചാനലിൽ ചെയ്തിരുന്നു. ഇലക്ട്രിക് സ്കൂട്ടർ ആയതുകൊണ്ടും ഇവരുടെ രണ്ട് പേരുടെയും ഭാരവും കൂടാതെ കൊണ്ടുപോകുന്ന സാധനങ്ങളുടെ ഭാരവും എല്ലാം കൂടെ മഞ്ഞുമലകൾ കയറി കാശ്മീരിലേക്കുള്ള യാത്ര വിജയിക്കുമോ എന്നറിയില്ലെന്ന് ഇവർ പറഞ്ഞിരുന്നെങ്കിലും മാക്സിമം ഞങ്ങൾ ശ്രമിക്കുമെന്നും വരുന്നിടത്ത് വെച്ച് കാണാമെന്നും അവർ വളരെ ആത്മവിശ്വാസത്തോടുകൂടി പറയുന്നത് കേട്ടപ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ചിരുന്നു, തീർച്ചയായും ഇവരുടെ ആഗ്രഹം സാധിക്കുമെന്ന്. അതെ, ആ ഒരു ആത്മവിശ്വാസവും ധൈര്യവും റിസ്ക് എടുക്കാനുള്ള മനോഭാവവും ഉണ്ടെങ്കിൽ എന്തും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. എന്തായാലും 5200 കിലോമീറ്റർ യാത്ര ചെയ്ത് മഞ്ഞുമലകൾ കയറി ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൽ ടോബിനും അഖിലും 2022 നവംബർ 12 സമുദ്രനിരപ്പിൽ നിന്നും 17982 മുകളിൽ ഖാർദുംഗ്ല ലേ ലഡാക്കിൽ എത്തിയിരിക്കുകയാണ്. നിങ്ങളിൽ ചിലരെങ്കിലും ഒരു പക്ഷേ കരുതുന്നുണ്ടാവും ഇതൊക്കെ ഒരു സംഭവമാണോ എന്ന്. കാരണം ഇപ്പോഴൊക്കെ സൈക്കിളിൽ ലോകം ചുറ്റുന്നതും നടന്ന് കാശ്മീരിൽ പോകുന്നതും ഒക്കെ നമ്മൾ കുറെ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇതൊക്കെ എന്ത് എന്നൊരു തോന്നലുണ്ടെങ്കിൽ അത് തികച്ചും തെറ്റാണ്. എല്ലാ യാത്രകൾക്കും അതിന്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെയുണ്ട്. മാത്രമല്ല എങ്ങനെ യാത്ര ചെയ്യണം, ഏത് രീതിയിൽ യാത്ര ചെയ്യണം എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. ഇവരുടെ കാര്യത്തിൽ ഇവർക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ റിസ്ക് ഇതൊരു ഇലക്ട്രിക് സ്കൂട്ടർ ആണ് എന്നുള്ളത് തന്നെയാണ്. നിലവിൽ ദൂരസ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ഇലക്ട്രിസിറ്റി കാശ് കൊടുത്ത് വാങ്ങിക്കാനുള്ള ഒരു സംവിധാനം ഇന്ത്യയിലില്ല. ഇവർ കാശ് കൊടുത്ത് ദിവസവും ഹോട്ടലിൽ മുറിയെടുത്ത് താമസിക്കുന്നവരായിരുന്നെങ്കിൽ വിഷയമില്ലായിരുന്നു. അവിടെ വെച്ച് വണ്ടിയിലെ ബാറ്ററി ചാർജ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഭൂരിഭാഗവും ഇവർ പെട്രോൾ പമ്പിലും വഴി അരികിലുമൊക്കെയായി ടെന്റ് അടിച്ചാണ് താമസിച്ചത്. പെട്രോൾ പമ്പായാലും ഹോട്ടലായാലും വീടായാലും ഞങ്ങളുടെ ബാറ്ററി ഒന്ന് ചാർജ് ചെയ്തോട്ടെ എന്ന് അവരോട് അപേക്ഷിക്കണം. അങ്ങനെ കുറെ പേരോട് ചോദിക്കുമ്പോൾ ആരെങ്കിലും സമ്മതിക്കുമായിരിക്കും. അങ്ങനെ ആരും സമ്മതിച്ചില്ലെങ്കിൽ പിറ്റേ ദിവസം ഇവർക്ക് യാത്ര ചെയ്യാനും സാധിക്കില്ല. പിന്നെ ഇലക്ട്രിക് വണ്ടി ആയതുകൊണ്ടും ഭാര കൂടുതൽ കൊണ്ടും കയറ്റങ്ങൾ ഉള്ളത് എവിടെയാണെന്ന് അറിയാത്തതുകൊണ്ടും ബാറ്ററി ഒരു തവണ ഫുൾ ചാർജ് ചെയ്താൽ എത്ര കിലോമീറ്റർ ഓടാൻ സാധിക്കുമെന്ന് ഇവർക്ക് മുൻകൂട്ടി പ്ലാൻ ചെയ്യാനും സാധിക്കില്ല. അതുകൊണ്ട് എവിടെ വെച്ച് ബാറ്ററി തീരുന്നുവോ അവിടെ ടെന്റ് അടിച്ച് താമസിക്കണം. പിന്നെ ബാറ്ററി എടുത്ത് കൊണ്ടുപോയി എവിടെയെങ്കിലും ഒക്കെ വെച്ച് ചാർജ് ചെയ്ത് കൊണ്ടുവരികയും വേണം. വണ്ടിയുടെ കൂടെ വരുന്ന ഒരു ബാറ്ററി കൂടാതെ അത്രയും കപ്പാസിറ്റിയുള്ള മറ്റൊരു ബാറ്ററിയും നമ്മുടെ കാല് വെക്കുന്ന ഭാഗത്ത് ഫിക്സ് ചെയ്തിട്ടാണ് ഇവർ യാത്ര ചെയ്യുന്നത്. രണ്ട് ബാറ്ററിയിൽ നിന്നും 160 കിലോമീറ്റർ സഞ്ചരിക്കാൻ സാധിക്കുമെന്നാണ് യാത്രയ്ക്ക് മുമ്പ് ഇവർ എന്നോട് പറഞ്ഞത്. കൂടുതൽ കയറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒരു പക്ഷേ 100 കിലോമീറ്റർ ആയി കുറയാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് അതെല്ലാം കണക്കിലെടുത്ത് വേണം യാത്ര ചെയ്യാൻ. അത്യാവശ്യം നല്ല റിസ്ക് ഒക്കെ ഉണ്ടെങ്കിലും ഇന്ന് അവർ 18,000 അടിയോളം ഉയരത്തിൽ കാർദുംഗ്ലയിൽ എത്തിയ സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഈ വീഡിയോ ചെയ്തത്. കുറച്ച് ദിവസം കാശ്മീരൊക്കെ ചുറ്റി കണ്ട ശേഷം കേരളത്തിലേക്ക് മടങ്ങുമെന്നാണ് അവരെന്നോട് പറഞ്ഞത്. നവംബർ 12 ഇവർ കാർദുംഗ്ല എത്തിയത്. അതിനുശേഷം ഇപ്പോൾ 1 മാസം കഴിഞ്ഞു. ഇപ്പോഴവർ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാവണം. കണ്ണൂരിൽ നിന്നും കാശ്മീരിലേക്ക് പോയ വഴി ആയിരിക്കില്ല തിരിച്ചു വരുമ്പോൾ. വേറെ പുതിയ കാഴ്ചകൾ കണ്ടുവരാനാണ് ആഗ്രഹമെന്നാണ് പറഞ്ഞത്. പക്ഷേ കാലാവസ്ഥയും റൂട്ടുമെല്ലാം അനുകൂലമാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം വേണം അത് തീരുമാനിക്കാൻ. അതേപോലെ ഇവർക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. അബ്കാരീസ് എന്നാണ് ചാനലിന്റെ പേര്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. കണ്ണൂർ മുതൽ കാശ്മീർ എത്തുന്നത് വരെയുള്ള ഇവരുടെ യാത്രാ അനുഭവങ്ങൾ ഒരു തരി പോലും വിടാതെ ഇവർ ഇവരുടെ ചാനലിൽ എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല കാശ്മീരിൽ നിന്നും തിരിച്ച് കന്യാകുമാരിയിലേക്കാണ് ഇവർ ഇതേ ഇലക്ട്രിക് സ്കൂട്ടറിൽ തന്നെ യാത്ര ചെയ്യുന്നത്. അങ്ങനെയാകുമ്പോൾ അത് മറ്റൊരു റെക്കോർഡായിരിക്കും. ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൽ ഏറ്റവും ഉയരത്തിൽ സഞ്ചരിച്ചതിന്റെ കൂടെ ഒറ്റ സ്ട്രെച്ചിൽ ഏറ്റവും ദൂരം സഞ്ചരിച്ചവരും കന്യാകുമാരി എത്തുന്നത് വരെയുള്ള വീഡിയോസും ഇവർ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇത്രയും ഉയരത്തിൽ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൽ രണ്ട് പേര് ഇത്രയും ഭാരം താങ്ങി എത്തുന്നത് ഒരു ലോക റെക്കോർഡാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനു മുന്നേ ഒരു മലയാളി ഏത്രയിൽ ഇതേപോലെ യാത്ര ചെയ്തിരുന്നെങ്കിലും അത് ഹിമാചൽ പ്രദേശിലെ മനാലി പോയി തിരിച്ചു വരികയായിരുന്നു. ടോബിൻ, അഖിൽ, നിങ്ങൾ കേരളത്തിന്റെ അഭിമാനം തന്നെയാണ്. ഗുഡ് ജോബ് ഗൈസ്. എല്ലാവരും ഒന്ന് ഇവരുടെ ചാനലിൽ കയറി സപ്പോർട്ട് ചെയ്തേക്കണേ ഫ്രണ്ട്സ്. സമയം ഇപ്പോൾ വൈകിട്ട് 3:32 2022 നവംബർ 12 രണ്ട് മലയാളികൾ കേരളത്തിൽ നിന്നും ബൈ റോഡ്
9,952 ഫീറ്റ് ഉയരത്തിൽ ലോക ചരിത്രത്തിൽ ഫസ്റ്റ് റെക്കോർഡ് ഇട്ടിരിക്കുകയാണ്. ഞങ്ങൾ ഞങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിച്ചു.